സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. ഞങ്ങൾ ഇവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നു. അപ്പം ഇന്ന് സെപ്റ്റംബർ 30 ആണ്. സെപ്റ്റംബർ 30 പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? അതെ, നമ്മുടെ പൊന്നിയൻ സെൽവൻ റിലീസ് ചെയ്യാണ്. അപ്പം ലെസ്റ്ററിലും റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിന്റെ തമിഴ് വേർഷൻ ആണ് കാണാൻ പോകുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ചെറിയൊരു നൈറ്റ് ഔട്ടും ചെറിയൊരു മൂവി റിവ്യൂ ഒക്കെ ആയിട്ടുള്ള ഒരു ബ്ലോഗ് തട്ടിക്കൂട്ടി എടുക്കാന്ന് വിചാരിച്ച് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പോ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്കിങ്ങനത്തെ ഹിസ്റ്ററിക്ക് ആയിട്ടുള്ള മൂവീസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കുത്തിയിരുന്ന് ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഞാൻ കുത്തിയിരുന്ന് കാണാൻ ശ്രമിക്കാറുണ്ട്. അപ്പം എന്താ പറയാ, ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കാണണം കാണണം, റിലീസ് ചെയ്യുമ്പോൾ റിലീസിന്റെ അന്ന് തന്നെ, അതുപോലെ ഇങ്ങനത്തെ ബിഗ് ബഡ്ജറ്റ് മൂവീസ് ഒക്കെ റിലീസിന്റെ അന്ന് തന്നെ കാണണം എന്ന് എനിക്ക് ഭയങ്കര അന്ന് തന്നെ കാണുന്ന ഒരു പ്രത്യേകതയാണല്ലോ. അപ്പം ഞാൻ വിശാഖിനോട് പറയുന്നുണ്ടായിരുന്നു, നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം, നമുക്ക് കാണണ്ട, പിന്നെ അത് എപ്പോഴേലും വരുമ്പോൾ കാണാം, അല്ല റിലീസിന് അന്ന് തന്നെ കണ്ടില്ലെങ്കിൽ ഒരു രസമില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മള് ലാസ്റ്റ് 3 ഡേയ്സ് മുന്നേ നോക്കിയപ്പം, നമുക്ക് കഴിഞ്ഞ ആഴ്ചയൊക്കെ നോക്കിയപ്പോൾ ടിക്കറ്റ് അവൈലബിൾ അല്ലായിരുന്നു. മേ ബി ആൾക്കാരുടെ ഒരു തള്ളിക്കയറ്റം കൊണ്ടിട്ടായിരിക്കും അവര് 2-3 സ്ക്രീനും കൂടെ ഓപ്പൺ ആക്കി. അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടി. നമ്മള് മൺഡേ നമ്മള് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു. അപ്പോ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാണാൻ പോകാനായിട്ട്. എനിക്കിഷ്ടമുള്ള ഒരുപാട് ആക്ടേഴ്സ് ഒക്കെ ആക്ട് ചെയ്യുന്ന ഒരു മൂവി കൂടെയാണ്. ഞാൻ ഭയങ്കര സിനിമാ പ്രാന്തി ഒന്നും അല്ല കേട്ടോ, പക്ഷെ എന്നാലും ചില മൂവീസ് കാണണം എന്ന് ഭയങ്കര ആഗ്രഹം തോന്നാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോയി കാണാൻ പോവാണ്. എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല, ഇതുവരെ റിവ്യൂ ഒന്നും കേട്ടില്ല. എനിക്കറിയാവുന്ന ആരും ഇതുവരെ മൂവി ഒന്നും കണ്ടില്ല, അതുകൊണ്ട് റിവ്യൂ ഒന്നും ശരിക്കും കിട്ടിയിട്ടില്ല. എന്നാലും പോയി നോക്കാം നമുക്ക്. അപ്പം ഇന്നിവിടെ ഫ്രൈഡേ ആണ്. അപ്പം ഞാൻ ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദാ റെഡിയായി നിൽക്കുകയാണ്. ഞാൻ വിശാഖിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വിശാഖ് ഓഫീസിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. അപ്പം വിശാഖ് വന്ന ഉടനെ നമ്മൾ പോകും. അപ്പം എന്തായാലും നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അപ്പം നമ്മൾ കാറിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ട്. ഇപ്പം ഇനി ഇവിടുത്തെ ആ ഒരു നല്ല ക്ലൈമറ്റ്, സമ്മർ ക്ലൈമറ്റ് ഒക്കെ മാറി വിന്ററിലേക്ക് കടന്നു തുടങ്ങി. അപ്പം ഇനി അങ്ങോട്ട് കുറച്ച് നല്ല ടഫ് ലൈഫ് ആയിരിക്കും. ഒരു നമുക്ക് ഈ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ലൈഫൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്ത് ചെയ്യാനാ, നമുക്ക് സഹിച്ചേ പറ്റുള്ളൂ. നെക്സ്റ്റ് സമ്മറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ. അപ്പം വിശാഖിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അപ്പം മൂവി കാണാൻ പോകുന്നതിന്റെ സന്തോഷമുണ്ട്. നമ്മുടെ ലെസ്റ്ററിൽ പൊതുവേ ഇന്ത്യൻ മൂവീസ് ഒക്കെ മിക്കതും റിലീസ് ആവാറുണ്ട്. കാരണം ഇവിടെ ഇന്ത്യൻ പോപ്പുലേഷൻ കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഇന്ത്യൻ മൂവീസ് ഒക്കെ മിക്കതും റിലീസ് ആവാറുണ്ട്. പിക്കാറ്റ്ലിയിലും ഒഡിയോണിലും ആണ് മെയിനായിട്ടും ഇന്ത്യൻ മൂവീസ് റിലീസ് ആവാറുള്ളത്. ഞങ്ങൾ മിക്കവാറും പിക്കാറ്റ്ലിയിലാണ് പോവാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഒഡിയോണിൽ അങ്ങനെ എല്ലാം വരാറില്ല. ബിഗ് ബഡ്ജറ്റ് മൂവീസ് ഒക്കെ ഒഡിയോണിലും വരാറുണ്ട്. അപ്പം നമ്മൾ ഇപ്രാവശ്യം ഒഡിയോണിലാണ് പോകുന്നത്. അപ്പം അതാ നമ്മൾ തിയേറ്ററിലേക്ക് എത്തി. ഇപ്പം നമുക്ക് കാറൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. നമ്മൾ തിയേറ്ററിലെത്തി. അപ്പം പടം കാണാനായിട്ട് പോവാണ്. ഇപ്പം 6:30 നമ്മൾ 7:30 ഷോ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ടൈമുണ്ട്. അപ്പം എൻ്റെ പുറകിൽ കാണുന്നതാണ് തിയേറ്റർ ഒഡിയോൺ. അപ്പം എന്തായാലും പോവാം. പോപ്കോണും നെച്ചോസും ഒക്കെ ഓർഡർ ചെയ്തു. അപ്പം എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പോസ്റ്റ് ആയി ഇവിടെ, നമ്മൾ കുറച്ച് നേരത്തെ ആയി പോയി വന്നത്. നമ്മളിതാ മൂവി കാണാനായിട്ട് തിയേറ്ററിൽ അകത്ത് കയറി. സ്ക്രീൻ 2 നമ്മൾ കയറി. വിശാഖ് ദാ ഓൾ സെറ്റ്.
ഓൾ സെറ്റ് ഫോർ വാച്ചിങ് മൂവി. നമ്മളിതാ പടമൊക്കെ കണ്ടിട്ട് ഇറങ്ങി, ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ക്ലാസിക് മൂവിയാണ്, എല്ലാവരും പോയി പടം കാണണം, എനിക്ക് അത്രേ പറയാനുള്ളൂ. അടിപൊളി മൂവിയാണ്, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചത്തിൽ അഭിനയിച്ചു. എല്ലാ ക്യാരക്ടറും അടിപൊളിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറ പറയാതെ രക്ഷയില്ല, ക്യാമറയും സൂപ്പറാണ്. അതുപോലെ മണിരത്നത്തിൻ്റെ എല്ലാം ആ മൂവിയുടെ ഒരു എന്താ പറയുക സ്റ്റൈലും ആ മൂവിയുടെ ഒരു ക്ലാസിക്നെസ്സും ഒക്കെ കാണാനുണ്ട്. എല്ലാവരും പോയി പടം കാണണം. എന്താ വിശാഖ് ബാക്കിൽ കാർ എടുത്തിട്ട് വരുന്നുണ്ട്. അതുപോലെ മൂവി എൻഡ് ചെയ്യുന്നത് തന്നെ ഭയങ്കര ഒരു സസ്പെൻസിൽ കൊണ്ടുവന്നാണ് നിർത്തുന്നത്. പിന്നെ പാർട്ട് ടൂവും വരുന്നുണ്ട്, 2023 വരുന്നത്. ഞാനിപ്പോഴേ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഞാൻ ഇത്രയും ഒരു ഭയങ്കര അടിപൊളി ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി എനിക്ക് ഇതാണെന്ന് തോന്നുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ എന്താ വിശാഖ് കാർ അവിടെ ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എങ്ങനെയുണ്ടായിരുന്നു മൂവി? മൂവി അടിപൊളി മൂവിയാണ്. മണിരത്നത്തിന്റെ ഒരു ക്ലാസിക് മൂവിയാണ്. അപ്പോ മണിരത്നം മാജിക് ഒക്കെ കാണാൻ പറ്റിയ ഒരു മൂവിയാണ് ഞാൻ പറയാം. ആക്ടേഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു, എല്ലാരും ഒന്നിനൊന്ന് മെച്ചത്തിൽ അഭിനയിച്ചു. ഏത് ക്യാരക്ടറാണ് അടിപൊളിയായിട്ട് അഭിനയിച്ചെന്ന് പറയാൻ പറ്റുന്നില്ല. കാർത്തിക്കാണ് അടിപൊളി റോള്. ഭയങ്കര ഒരു ഡിസപ്പോയിന്റഡ് ആയിട്ടുണ്ട്. നല്ലൊരു മൂവിയായിരുന്നു, നല്ലൊരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി, ഹാപ്പിയാണ്. 2 hours പോയതേ അറിഞ്ഞില്ലല്ലേ, തീർന്നപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. അതുപോലെ അതിന്റെ എൻഡിങ് ഒക്കെ അടിപൊളിയായിട്ടാണ് നിർത്തിയത്. എൻഡിങ് ഒക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് ഭയങ്കര സസ്പെൻസിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അയ്യോ, ഞാൻ തീർന്നപ്പം തീർന്നു പോയോന്ന് തോന്നിപ്പോയി. അടിപൊളി മൂവിയായിരുന്നു. ഒരു AR റഹ്മാൻ മണിരത്നം കോംബോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഓരോ സീനും ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള നല്ല മൂവിയായിരുന്നു. എന്തായാലും പോയി കാണുമ്പോ ഒരുപാട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് മൂവി റിവ്യൂ പറയാനൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരു മൂവി നല്ല എന്ന് പറയുന്നത് ആ 2 മണിക്കൂർ പോകുന്നത് നമ്മൾ അറിയാൻ പാടില്ല. അതിനാണല്ലോ ഒരു നല്ല മൂവി എന്ന് പറയുന്നത്. അപ്പം അതെന്തായാലും ഞാൻ ആ ഒരു 2 മണിക്കൂർ പോയതേ ഞാൻ അറിഞ്ഞില്ല. എന്താ പറയുക, പോയി കണ്ടിട്ട് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും അല്ലേ, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. അപ്പം എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര റിവ്യൂ പേഴ്സൺ ഒന്നും അല്ലെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങളിനി വീട്ടിലേക്ക് പോവാണ്. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. ഇനി നമ്മള് ഇവിടെ ഇപ്പൊ എത്ര മണിയായി, 10:30 11 മണിയാവുന്നു. അപ്പൊ നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു, വ്ളോഗ് ഇഷ്ടപ്പെട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ചിലതം ബൈ ബൈ.